Hi friends, welcome to our channel A to Z Media by Ashraf. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഹിൽസിലോട്ടുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നിട്ട് മടങ്ങിപ്പോയതാണ്. നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ സമയം ലേറ്റായത് കാരണം നമ്മൾ റിട്ടേൺ പോയി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പെർമിഷൻ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അലോഡ് ഇല്ല. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ലേറ്റായി. 5 മണിയല്ല, സോറി, 3 മണി വരെയാണ്. അല്ലടാ, 3 മണി വരല്ലേ, 3 മണി വരെയാണ് അലോഡുള്ളൂ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നിരാശയായി മടങ്ങിപ്പോയി. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം നേരത്തെ ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഇങ്ങനെ നടക്കാനുണ്ട്. ഇങ്ങനെ കുത്തക്കും ഇങ്ങനെയൊക്കെ നടക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ നടക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ കാണുന്ന വഴിയാണ് മുകളിലേക്ക് പോകാനുള്ള വഴി. ചുറ്റും ഫോറസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് നടന്ന് മേലോട്ട് പോകേണ്ടത്. അതിമനോഹരമായ കാഴ്ചകൾ, ചുറ്റും ഫോറസ്റ്റാണ് ഗൈസ്. നമ്മളിതാ ഗൈസ് ഫോറസ്റ്റിൽ നിന്ന് വെളിയിലോട്ട് ടോപ്പിലെത്തിയിരിക്കുകയാണ്, പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. നല്ല മഞ്ഞാണ്, നല്ല മഴക്കാറുമുണ്ട്. നല്ല നല്ല ഒരു നല്ലൊരു വൈബാണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നല്ല കാഴ്ചക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല കോടയാണ്. അപ്പം ഇങ്ങനെ ഹിൽമേടുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ആയിരിക്കാം ഇത്. അത് എടുത്തരാ, അത് ഷോർട്ട് വേറെ എടുക്കാം. ഇത് വേറെ എടുക്കാൻ കഴിച്ചിട്ടോ. വഴി തെറ്റി ഗായ്സ്, വഴി തെറ്റി ഗായ്സ്. എങ്ങോട്ടൊന്നും അറിയുന്നില്ല, തലങ്ങും വിലങ്ങും വഴികളാണ്. ഒരുവകെ നടന്ന് നടന്ന് തഗ്ഗയാ തഗ്ഗയാ ആം തഗ്ഗയാ ഗൈസ്. ഇതാ ഗൈസ് ഞങ്ങൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ നാട്ടിൽ പ്രഹരി ലോകമില്ല, പോവാൻ വഴികളില്ല. ഇതാണ് റാണിപുരം ടോപ്പല്ല, പക്ഷെ ഒന്നും കാണാൻ വയ്യ ഗൈസ്. ക്യാമറ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു 10 മീറ്ററേ കാണുന്നുള്ളൂ. അതിനപ്പുറം നമ്മളെ കണ്ണിലേക്ക് നമുക്ക് തന്നെ കാണുന്നില്ല. കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തടുത്ത് ഇങ്ങനെ കയറി കയറി വരികയാണ് കോട. ഗൈസ് ഇതാ നമുക്ക് ഒന്നും കാണാൻ വയ്യ. എങ്ങോട്ട് പോകണ്ടെന്നുള്ള വഴി അറിയുന്നില്ല. ഫുള്ള് മഞ്ഞുമൂടി കിടക്കുകയാണ്. വന്ന ദിവസം നമുക്ക് ഒരു വ്യൂസ് കിട്ടുന്നില്ല ഗൈസ്. നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്, പക്ഷെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. ടോപ്പിൽ നമുക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, ടോപ്പ് ഹിൽസിലോട്ട് എത്തിയിട്ടില്ല. ഇതിനും ഒരു 1.5 മണിക്കൂറിന് കൂടുതൽ നടക്കാനുണ്ട്, പക്ഷെ ഒന്നും കാണാൻ വയ്യ. കുറേ വഴികളുണ്ട്, ഏത് വഴി എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും പോവുക തന്നെ. ഓക്കെ Thank you.
വൈദക്ട് വരാ തെറ്റല്ല വന്ന വഴി ഓർമ്മിച്ചോ എന്നിട്ട് നാളത്തെ പത്രത്തിൽ രണ്ടുപേരെ കാണുമാനില്ല ടുഡേ ഇവിടെ എത്തിപ്പെട്ട നല്ല രസമാണ് നല്ല മഞ്ഞു മൂടിച്ച് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാഴ്ചക്കാർക്കൊന്നും കാണാൻ ഒക്കത്തില്ല ഗൈസ് നമ്മുടെ കാലാവസ്ഥ ഇതാ ചലിച്ചു ഇതാ കുറച്ച് ഇവിടെ കുറച്ച് ഇതുണ്ടല്ലോ പിന്നെയും കുറച്ച് കാണുന്നുണ്ടല്ലേ ലോങ് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ഞങ്ങളിതാ കാട്ടിൽ പെട്ടിരിക്കുക ഏത് വഴിക്കാ പോണ്ടെന്ന് അറിയുന്നില്ല ഇതുവഴി തന്നെ ആയിട്ടുണ്ടാവും അല്ലറാ അല്ല ഇതുവഴി തന്നെ തോന്നുന്നു അതാ നല്ല വഴിയാണല്ലോ റോഡ് പോലെ ഉണ്ട് വീണ്ടും ഫോറസ്റ്റിനകത്തോട്ടാണ് അതല്ല വിജനമായ പ്രദേശമാണ് നമ്മൾ അന്ന് വന്ന വഴി ഇതാന്ന് തോന്നൂറാ അല്ലേ അതാ അവര് ആ ഷോട്ട് വഴി വരുന്ന മഴ വന്നില്ല മതിടാ അല്ല മഴ വന്നില്ല മതി ആനയുടെ സൗണ്ട് ആന്ന് ഏയ് ഇതറ ഇതെന്തിടാ തേനീച്ച കൂടായിരുന്നു അല്ല അല്ല മണിന്റെ ആട്ട വിജനമായ സ്ഥലം ആരുമില്ലാത്ത രണ്ടുപേര് വരുന്നുണ്ട് നല്ല മഞ്ഞ് കാരണം കാണാൻ വയ്യ ഏത് അതന്നെ നല്ല കോട ഇത് ഇഷ്ടപ്പെടുന്ന ആൾ എത്ര ഉണ്ടറിഞ്ഞോ കോട മഞ്ഞനായിട്ട് വരുന്നതൊക്കെ എന്ത് രസാന്നറിയാം എന്ത് രസാന്നറിയാം ഇങ്ങനെ ഇറങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നടന്ന് 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 മേൽപോട്ട് കയറി കയറി ഞങ്ങൾ ഏകദേശം ഒരു 50 മിനിറ്റായി നടക്കുന്ന 1 മണിക്കൂർ നടക്കുക ഇതിനൊരു 1.5 മണിക്കൂറും കൂടി നടക്കാൻ നല്ല തണുപ്പുണ്ട് കോട ഇങ്ങനെ മൂടി ഒന്നും കാണാൻ വയ്യ നമുക്ക് 10 മീറ്ററിനപ്പുറം ഒന്നും ബ്ലാങ്കാണ് ഫുള്ള് ഒന്നും കാണാൻ പറ്റില്ല വീഡിയോ പകർത്താനോ ഒന്നും പറ്റുന്നില്ല ഗൈസ് അയ്യോ ബാഡ് ലക്ക് എന്ത് മജാണ് എന്ത് സുഖല്ല എന്ത് കാറ്റ് ഇവിടെ നിന്ന് കടന്നിറങ്ങാൻ ഇതാ ഗൈസ് ഭൂമിയിലെ സ്വർഗമല്ല കാസർഗോഡിലെ സ്വർഗം എന്ന് വേണമെങ്കിലും പറയാം കാസർഗോഡിൻ്റെ ഊട്ടിയായ റാണിപുരത്തിൻ്റെ ടോപ്പിലാണ് നിങ്ങളുള്ളത് ടോപ്പിലെത്തിയിട്ടില്ലെങ്കിലും പോകാനുണ്ട് അപ്പോൾ നല്ല മഞ്ഞാണ് എന്താ സുഖം നടന്ന് നടന്ന് നിങ്ങൾ പോവുകയാ മുടി 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 മുടി
ഇതാണ് നമ്മൾ ഇവിടുന്ന് ചാടാൻ പോവുകയാണ്. മഞ്ഞ കാണില്ല ഈ ക്യാമറ. നമ്മളിതാ മഞ്ഞിന്റെ അകത്ത് പെട്ടു. വീണ്ടും ഫോറസ്റ്റ്. നിങ്ങളിതാ വീണ്ടും അകത്തോട്ട് കയറി മഞ്ഞും. ഇതാ ഇവിടെ നിന്നു പാറക്കകത്ത് നിന്നു. വയലാറിന്റെ എത്തുന്നില്ലല്ലോ റബ്ബർ. പക്ഷെ നമുക്ക് ഈ മഞ്ഞുള്ളത് കൊണ്ട് അറിഞ്ഞിട്ടില്ല. ഇല്ല അതാ അവിടെ എന്തെങ്കിലും പുലിയാമറ്റ് വന്നാൽ നമ്മള് എന്ത് ചെയ്യും? തീ സൂക്ഷിക്കുക. തീനെ പുലി വന്ന് പുലി വന്നേതല്ലോ. മരത്തിൽ കയറാൻ പറ്റും? പറ്റില്ലല്ലോ. വീണ്ടും ഔട്ടിലോട്ട്. ഇതാ ഗായ്സ് ഇവിടെ ആന വന്നിട്ടുണ്ട് കേട്ടോ. ആനപ്പിണ്ടം തകയ തകയ തകയ. ഇതിലിറങ്ങി പോയിട്ട് അങ്ങോട്ട് വഴികളുണ്ട് പാറന്റെ മുകളിലോട്ടായിരിക്കും. ഇതാ ഗായ്സ് ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ഒന്നും കാണാൻ പറ്റില്ല. താഴെ വലിയ വലിയ അഗാധ ഗർത്തമാണ്. പക്ഷേ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് ഭയം തോന്നുന്നില്ല താഴെ വന്നിട്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഹൂ ക്യാമറയിലൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാടിനകത്തെ അതിമനോഹരമായ കാഴ്ചകൾ. കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ച അതിമനോഹരമാണ്. എന്ത് രസമാണെന്നറിയോ.
നല്ല മഞ്ഞു മഴയാണ്. ഞങ്ങളിതാ ഏകദേശം 1 മണിക്കൂറും 1.5 മണിക്കൂറായി നടക്കുന്നു, എത്തിയിട്ടില്ല. ഇനി ഒരു അരമണിക്കൂർ നടക്കാനുണ്ടെന്നാ തോന്നുന്നു. കാണാൻ വയ്യ ഒന്നും. നല്ല മഞ്ഞാണ്, നല്ല മഴയുമാണ്. ബാഡ് ലക്ക്, ബാഡ് ലക്ക്. ക്യാമറ നിനക്ക് ഭാഗ്യമില്ല ഡേ, ഒന്നും കാണുന്നില്ല. നമ്മൾ നനഞ്ഞു പോയി. ഓക്കെ, അട്ട കടിക്കുക. എനിക്കടിച്ചിട്ടുണ്ടോ അറിയാനിപ്പോ. ഇതിലൂടെ അതിലും പോവാ, ഇതിലും പോവാ, അറിയില്ല. ഇതിങ്ങനെ കേറി ഇറങ്ങണം. ഇതിലെത്താൻ നോക്ക്. അല്ല അത് എടുത്ത, അല്ല കാൽക്ക. താൻ കാലിലെ കടിച്ചല്ലേ സാനിറ്റൈസർ വേണം, അടിച്ചാ വേണം. നല്ല കത്തുന്നുണ്ടാവും അല്ലേ. അതല്ലേ കാലിലോട്ട് അട്ട കടിച്ചു. നല്ല മഴയാണ്. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ഒരു അരമണിക്കൂർ നിന്നു. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതുവരെ ടോപ്പിൽ എത്തിയിട്ടില്ല, പക്ഷെ ഒരു കാര്യമില്ല, വെറുതെ പോയി വരാമേ ഉള്ളൂ. കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ല മഴയുമാണ്, മഞ്ഞും മഴയും. ഒന്നും കാണാൻ വയ്യ. ബിയം പോയി തരവാ. മുമ്പിലോട്ടാ. അല്ല എന്ത്, ഭയങ്കര സാധനല്ല അല്ലേ. ആ അല്ല ഇതാ, ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടന്നാൽ നമ്മളവിടെ ടോപ്പിൽ. ആ അതെ, ടോപ്പ് കാണുന്നില്ല. എന്ത് ചെയ്യാ, ക്യാമറയിൽ എങ്ങനെയും കാണൂല, നമ്മക്കേ കാണുന്നില്ല. പിന്നല്ലേ ക്യാമറയിലാണ് നമ്മള് മഴ നനഞ്ഞു നനഞ്ഞു നനഞ്ഞിതാ. നല്ല കാണുന്നില്ല ഫ്രണ്ടിൽ. ഈ കാണുന്നതാണ് ആ
അതെയാ ഉപ്പുണ്ടെങ്കിൽ ഇതാവില്ല അല്ലേ പെട്ടെന്ന് ചോര തുപ്പുന്നത് ആ ലൈറ്ററാണ് ഏറ്റവും സാനിറ്റൈസർ അല്ലേ നമുക്ക് ഒരു ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കില്ല കോടയും നമ്മളും പോവും അങ്ങനെ നമ്മൾ ഇതാകെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ കാറ്റാണ് ഇവിടെ ഇതിലൂടെ വഴിയുണ്ടല്ലോ അങ്ങോട്ട് അല്ല വഴിയല്ല ഒന്നും കാണാ വെറുതെ ക്യാമറ എടുത്ത് വന്നിട്ട് വെറുതെ ജാറിപ്പോ താഴത്തെ അങ്ങോട്ട് ഒരു പൂക്ക് എടാ ഇവിടെ നിന്ന് ഒരു സേഫ്റ്റി കഥ ജാറിയ പോയി നിധീന്റെ മോൾക്ക് കേറുന്നുണ്ട് പിന്നെ ഈ അഡ്രസ്സിൽ ഒരു വ്യക്തി ഉണ്ടാവൂല അല്ലേ അങ്ങനെ നമ്മൾ മടങ്ങി ഗൈസ് വെറുതെ നിരാശരായി മടങ്ങി നമ്മള് ക്യാമറ വീഡിയോസ് ഒന്നും ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല മഞ്ഞും മഞ്ഞും മഴയാണ് തിരിച്ച് ഇനി ഒരു ഒന്നര മണിക്കൂർ വേണ്ടല്ലോ ഒരു മണിക്കൂർ തിരിച്ചു വന്ന ഒരു മണിക്കൂറിൽ എത്തുന്നല്ല ഇപ്പോഴും ഏകദേശം ടൈം 3:10 അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് താഴെ എത്തുമെന്ന് വിചാരിക്കുന്നു അല്ലേ നമ്മളിതായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എത്തുന്നില്ല എന്തേ രസാണല്ലേ മൊബൈലിൽ ഇല്ലുണ്ടല്ലോ അല്ല പൊടി പൊടി ആയാണ്ടോ ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങി താഴെത്താറായി നല്ല മഴയാണ് മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് പോവുകയാണ്